Hi, hello, welcome back to my channel. Ellarkum nammada channel le pudiyoru video like swagatham. Appo innum nammal oru vlog aayittana vannichullade. Ningalku korchum kooda kaanan ishtam vlog aanu kore peru parnichundeyenu. Adukonde nammal ini nammada channel le maximum vlog ulpadutha vendi shramikkaato. Appo nammala naattinulla vlog idodu koodi avasanikkum. Namakku ini Jodhpurinulla videos aayirikku ini undaavuka. അപ്പോൾ നമ്മൾ ഇപ്പോ പോകുന്നത് പറശ്ശിനിക്കടവ് സ്നേക്ക് പാർക്കിലേക്കാണ് ട്ടോ. നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് അടുത്താണ് പറശ്ശിനിക്കടവ്. അപ്പോൾ എൻ്റെ വീട്ടിലേക്ക് ഇപ്പം പോകുന്നുണ്ടെങ്കിലും സ്നേക്ക് പാർക്കും അതുപോലെ പറശ്ശിനി അമ്പലമൊക്കെ കഴിഞ്ഞിട്ടാണ് പോകേണ്ടത്. പക്ഷേ നമ്മൾ ഇതുവരെ ഇവിടെ കയറിയിട്ടില്ല. നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം 7 വർഷമായി. അപ്പോൾ കല്യാണത്തിന് കഴിഞ്ഞ ഒരു സമയം പോയതിനും പിന്നെ നമ്മൾ പോകുന്നത് ഇതാ ഇപ്പോഴാണ്. അപ്പോൾ ഇപ്പം കുറേ മാറ്റം വരുത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ കയറുമ്പോൾ തന്നെ ഫസ്റ്റ് ഫിഷിൻ്റെ ആ ഒരു സെക്ഷനിലേക്കാണ് കേട്ടോ പോകുന്നത്. ഒരുപാട് തരത്തിലുള്ള മീനുകളുണ്ട് ഈ ഒരു ഭാഗത്ത്. ചെറിയ മീൻ തൊട്ട് വലിയ മീൻ വരെ ആയിട്ട് കുറേണതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. പക്ഷേ എല്ലാത്തിൻ്റെ പേരും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ അവരവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഏതെല്ലാമാണ് എന്തെല്ലാമാണ് മീൻ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. ഇതാണ് നമ്മളെ ഏഞ്ചൽ ഫിഷ്. നല്ല രസമുണ്ട് കേട്ടോ നേരിട്ട് കാണാൻ. വീഡിയോയിൽ എനിക്ക് തോന്നുന്നു അത്ര ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടി പറ്റിയില്ല. പക്ഷെ നേരിട്ട് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. നല്ല ചൂടുള്ള സമയമാട്ടോ നമ്മൾ പോയത്. അതുകൊണ്ട് തന്നെ ഓരോന്നിനെയൊന്നും നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റുന്നില്ല. ചിലപ്പോൾ കൂട്ടിൻ്റെ ഉള്ളിലായിരിക്കും, ഇല്ലെങ്കിൽ മരത്തിൻ്റെ മുകളിലായിരിക്കും. അതുകൊണ്ട് ചിലതിനെ മാത്രം നമുക്ക് കാണാൻ വേണ്ടി പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ പറ്റുന്നതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതാ ഉടുമ്പെല്ലാം വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ കളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അത്രക്ക് നല്ല ചൂടേനും. ഒരു ഏപ്രിൽ മാസത്തിലെ ചൂട് അറിയാമല്ലോ, നല്ല ചൂടേനും. അതുകൊണ്ട് അതൊക്കെ വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ കളിക്കുന്നുണ്ടേനും. ഞാൻ ഇതുവരെ കാണാത്ത ഒന്നാണ് കേട്ടോ കന്യാസ്ത്രീ കൊക്ക്. അപ്പോൾ കന്യാസ്ത്രീ കൊക്കിനെ കുറേ താഴെയൊക്കെ നോക്കി. പക്ഷേ ആളിതാ മരത്തിൻ്റെ മുകളിൽ കയറി നിന്നിട്ടുണ്ടേനും. ഹാഫ് വൈറ്റും അതിനോട്ട് താഴോട്ടേക്ക് ബ്ലാക്കും ആയിട്ട് നല്ല രസമുണ്ട് കേട്ടോ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. ഇതാ കുറച്ച് പാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഇത് പെരുമ്പാമ്പാണ്. വീഡിയോ നല്ല വെയിൽ ഉള്ളതുകൊണ്ട് വീഡിയോ അധികം ക്ലാരിറ്റിയിൽ എടുക്കാൻ വേണ്ടി പറ്റിയില്ല കേട്ടോ. എന്താ ഇവിടെയൊക്കെ 2-3 മൈലുകൾ മാത്രമേ ഉള്ളൂ. ഇതിനു മുമ്പ് വരുമ്പോൾ കുറേ മൈലും അതുപോലെ പാമ്പുകളും ഒക്കെ ഉണ്ടേനും. പക്ഷെ ഇപ്രാവശ്യം ഇവിടെയൊക്കെ പണി നടക്കുന്നുണ്ട്. ഇതിൻ്റെ സൈഡിലൊക്കെ ഭയങ്കര പണിയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നത് എല്ലാം കുറച്ച് കുറച്ച് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് 2 നെല്ലിക്കും ഒരു മാങ്ങയൊക്കെ വാങ്ങിച്ച് നമ്മൾ നേരെ ബീച്ചിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. ഇത് പുതിയങ്ങാടി ചൂട്ടാട് ബീച്ചാണ് കേട്ടോ. നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇവിടത്തേക്ക് വരുന്നത്. ഏട്ടന്മാരും ഏച്ചിയും അനിയനും എല്ലാം വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഒന്ന് ബീച്ചിലേക്ക് വന്നതാണ്. ഇതാ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി സ്ഥലമുണ്ട് കേട്ടോ. ഇവിടെ കൂടുതലും എനിക്ക് തോന്നുന്നു വെഡ്ഡിങ് ഷൂട്ടാണ് നടക്കുന്നത്. നമ്മൾ പോകുമ്പം ഒരു വെഡ്ഡിങ് ഷൂട്ട് ഉണ്ടേനും അതുപോലെ ഒരു ബർത്ത്ഡേ ഷൂട്ടും അവിടെ ഉണ്ടേനും. ഫസ്റ്റ് ബർത്ത്ഡേൻ്റെ മറ്റോ ഷൂട്ട് അവിടെ നടക്കുന്നുണ്ടേനും. അപ്പോൾ ഫസ്റ്റ് പോകുമ്പോൾ തന്നെ അവിടെ പിള്ളേർക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള പാർക്കും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാണ്ട് നമ്മൾ നേരെ ആദ്യം ബീച്ചിലേക്ക് പോയിട്ട് കുറച്ച് സമയം അവിടെ കളിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരാമെന്നുള്ള ഒരു പ്ലാനിൽ നമ്മൾ നേരെ പോകലാണ്.
സൈഡിലൊക്കെ ചെറിയ ചെറിയ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരാൾ ആദ്യമായിട്ട് കടൽ ആദ്യമായിട്ടല്ല, ഇതിനു മുമ്പ് ആൾ കണ്ടിട്ടുണ്ടേനും കടൽ, പക്ഷെ ആ ഓർമ്മയില്ല. അവളെ ഓർമ്മയിൽ ഫസ്റ്റ് ടൈമാണ് അവൾ ബീച്ചിലേക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾ ഭയങ്കര ഹാപ്പിയാണ്. തിരമാലയൊക്കെ വരുമ്പോൾ ഓടുന്ന് കയറുന്ന് ഒന്നും പറയണ്ട, അടിപൊളിയേനും ആൾക്ക്. ഭയങ്കരമായിട്ട് ആൾ എൻജോയ് ചെയ്തു. എന്താ വേറെ ഇവിടെ ഒരാളുണ്ട്, ഇത് മാളൂട്ടിയും എടുത്തിയാട്ടോ. അപ്പോൾ മാളൂട്ടിക്ക് കടലിൽ വെള്ളത്തിലൊക്കെ ഇറങ്ങാൻ പേടിയായതുകൊണ്ട് അമ്മയും മോളും സൈഡിലിങ്ങനെ നിൽക്കുന്നുണ്ട്. ഞാൻ വേറെ ഒരു എക്സ്ട്രാ ഡ്രസ്സും എടുത്തിട്ടില്ലേനും, ഇങ്ങോട്ട് ബീച്ചിലേക്ക് വരുന്നുള്ള ഒരു പ്ലാനും ഉണ്ടായിട്ടില്ലേനും. അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ എടുക്കാൻ, അച്ഛന് ഡ്രസ്സ് എടുക്കലൊന്നുമില്ല. പക്ഷെ ഇപ്പോൾ ഫുൾ നനഞ്ഞ് കുളിച്ച് അങ്ങനെയുള്ള ഒരവസ്ഥയിലേന ഉണ്ടായത്. വെയിലില്ലാതുകൊണ്ട് ഡ്രസ്സ് അധികം ഉണങ്ങിയിച്ചുമില്ല. ഇതാട്ടോ ബീച്ചിൽ നിന്നുള്ള ഒരു വ്യൂ, നല്ല രസമാണ്. ഫുൾ കാറ്റാടി മരങ്ങളൊക്കെ ആയിട്ട് നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. വൈകുന്നേരമൊക്കെ ഫാമിലി ആയിട്ട് വന്നിരിക്കാൻ വേണ്ടി പറ്റിയൊരു സ്ഥലമാണ്. അവിടുന്ന് പിന്നെ നമ്മൾ നേരെ കയറി, ഇതാ രണ്ടുപേരും വണ്ടിയിൽ കയറി ഇരിക്കുന്നുണ്ട് ജീപ്പ് ഓടിക്കാൻ വേണ്ടിയിട്ട്. ഓടിക്കുന്ന ആളെക്കാട്ടിയും അത് റിമോട്ട് കൺട്രോൾ ചെയ്യുന്ന ആൾക്കാരെയാണ് നിങ്ങൾ നോക്കേണ്ടത്. രണ്ട് കുഞ്ഞു പിള്ളേരാട്ടോ എന്താ വണ്ടി കൺട്രോൾ ചെയ്തിട്ട് റിമോട്ടിൽ ഇങ്ങനെ ഓടിച്ചു വിടുന്നത്. ഇവിടെ തന്നെ ബോട്ടിങ്ങും ഉണ്ട് കേട്ടോ, നമ്മൾ ബോട്ടിലൊന്നും കയറിയില്ല. ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ നേരെ പിള്ളേർക്ക് കുറച്ച് സമയം കളിക്കാൻ വേണ്ടിയിട്ട് പാർക്കിൻ്റെ സൈഡിലേക്ക് വന്നതാണ് കേട്ടോ. അപ്പൊ അച്ചു അമ്പാടി ഇതിനുള്ളിൽ കുറച്ച് സമയം ഇങ്ങനെ കളിച്ചു നിൽക്കുന്നുണ്ട്. അത്രയൊക്കെയുള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.